ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക റോസ്റ്റാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കക്ക ക്ലീൻ ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കക്ക റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാനൊരു അര കിലോ കക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വലിയ സൈസിലെ കക്കയാണ് യൂസ് ചെയ്യുന്നത്. ഈ കക്ക ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. കക്ക നമ്മൾ എപ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഇത് വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം അതിലെന്തെങ്കിലും മണ്ണോ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഈ കക്കയുടെ അകത്തുള്ള വേസ്റ്റ് ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ കക്ക എടുക്കുക, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഇതുപോലെ അങ്ങ് ഇറങ്ങി വരും. ഇതേപോലെ ഈ മുഴുവനും കക്ക നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വയറുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കളയുന്നത്. ഇവിടെ ഞാൻ കക്ക മുഴുവനും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത്രയും വേസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കക്കേനെ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് മാറ്റിവെക്കാൻ പോവാം. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. കക്കയും തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആർക്കെങ്കിലും ഇത് അടിയിൽ പിടിക്കുമെന്നുള്ള പേടി വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനെയും ഒരു 5 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാൻ പോവാം. ഇവിടെ ഞാൻ 200 ഗ്രാം ചെറിയുള്ളിയും 2 ചെറിയ സവാളയും ഇട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊണ്ടുവരണം. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 to 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് കരിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടുപ്പ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇടുപ്പ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ഉള്ളിയും ഒക്കെ ഒന്ന് വേഗം വാടിക്കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മൾ ഓൾറെഡി കക്കയിറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ ഇപ്പോൾ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വയണ്ടു വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം വളരെ ലോയിലേക്ക് മാറ്റാം. നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർക്കാനുള്ളത്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മസാലപ്പൊടി ചേർക്കുമ്പോൾ ലോയിൽ വേണം വെക്കാൻ. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം.
ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ ഒക്കെ പച്ചച്ചുവ മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് ഇതിന് ആവി കയറ്റി കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ആവിയിലിരുന്ന് വെന്ത് നന്നായിട്ട് മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാണ്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.